ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബനാന പാൻകേക്ക് ഉണ്ടാക്കാം. നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് ഒരു പാൻകേക്ക്, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽക്ക് 2 സ്പൂണ് പഞ്ചസാര വിതറി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആവണ രീതിയിൽ 2 ടീസ്പൂണ് പഞ്ചസാര വിതറി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴം വട്ടത്തിലരിഞ്ഞിട്ട് ഇതിൻ്റെ ഈ പഞ്ചസാരയുടെ മേലെ നിരത്തി വെച്ച് കൊടുക്കണം. അത്യാവശ്യം കനത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ 2 നേന്ത്രപ്പഴവും ഫുള്ളായിട്ട് വിതറി കൊടുക്കുക, അല്ല ഫുള്ളായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കിയിട്ട് വരാം. 2 നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴമാണ് ഫ്രൈ പാനിൽ പരത്തി വെച്ചിട്ടുള്ളത്. പിന്നെ 1.5 കപ്പ് മൈദപ്പൊടി വേണം. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിൽ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 മുട്ട, പിന്നെ പട്ട, പിന്നെ അതുപോലെ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 കപ്പ് പാല്. പിന്നെ ഒരു വലിയ പാൻ എടുത്തിട്ട്, വലിയ ഒരു ബൗൾ എടുത്തിട്ട് അതിൽക്ക് 2 മുട്ട ഉടച്ചൊഴിക്കാം. 2 മുട്ട ഉടച്ചൊഴിച്ചതിന് ശേഷം പഞ്ചസാര ഇട്ടിട്ട് നന്നായി വിസ്ക് വെച്ചിട്ട് ആ പഞ്ചസാര അലിയണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ എഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 2 മുട്ടയും ഉടച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നായിട്ട് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം. മധുരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഇത്തിരി ഉപ്പ് അതിൽ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം പഞ്ചസാര 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ആ പഞ്ചസാര അലിയണത് വരെ ബീറ്റ് ചെയ്യണം. വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി ബീറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പാലൊഴിച്ചു കൊടുക്കണം. അതിൽ 1 കപ്പ് പാലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ആ 1 കപ്പ് പാൽ അതിൽക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാലും മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വരണം. ഇപ്പോൾ പാലും മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടിയിൽ നമ്മൾ പിന്നെ ബേക്കിംഗ് പൗഡറും പിന്നെ അതുപോലെ പട്ട പൊടിച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ 1 നുള്ള് ഇട്ടാൽ മതി. ബേക്കിംഗ് പൗഡറും അതുപോലെ പട്ട പൊടിച്ചതും. പട്ട പൊടിച്ചതിൻ്റെ സ്മെല്ല്, ഈ പഴത്തിൻ്റെ കൂടെ പട്ട പൊടിച്ചതിൻ്റെ സ്മെല്ല് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടി, ഇത് 3 കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിച്ചെടുക്കണില്ല, സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണമല്ലോ. എന്നിട്ട് ഈ മൈദപ്പൊടി നമ്മൾ എഗ്ഗിൻ്റെ കൂട്ടിൽക്ക് കുറേശ്ശെ കുറേശ്ശെ ആയി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി കുറേശ്ശെ കുറേശ്ശെ മൈദപ്പൊടിയുടെ കൂട്ടിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒന്നായിട്ട് ഇടണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇട്ടാൽ മതി. ഇപ്പം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ഇളക്കിയിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കണം. കട്ടകളൊന്നും കെട്ടാണ്ട് എടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ആ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങളെൻ്റെ ചാനല് കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടുകൊടുക്കണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ദേ ഞാനെല്ലാ പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല ഇതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂണ് ഓയിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ബട്ടർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഫസ്റ്റിൽ തന്നെ ഫ്രൈ പാനിൻ്റെ മേലെ പഴം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഗ്യാസിൻ്റെ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ബാറ്റർ അതിൻ്റെ മേലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. തീ വെക്കുമ്പോൾ നല്ലോണം ചെറിയ തീ വെക്കണം, കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലോണം ചെറിയ തീയിലായിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ പാൻ ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ബാറ്റർ എത്തണ വിധത്തിൽ വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മൂടി വെച്ചിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. കുറച്ച് തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കാണാം അതിൻ്റെ മേൽഭാഗമൊക്കെ വെന്തിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്കത് മറിച്ചിടണം. ഇപ്പം ഞാനത് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, മേൽഭാഗമൊക്കെ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ടും തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും മേൽഭാഗമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും നമുക്ക് ഫ്രൈ പാനിൽ തന്നെ വെച്ചുകൊടുക്കാം ഈ മേൽഭാഗം ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ട്.
ഞാൻ ഫ്രൈ പാനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ ഓയിൽ, അര സ്പൂൺ ഓയിലും ചേർത്താൽ മതി. അതിന് ശേഷം വീണ്ടും നമുക്കത് കേക്ക് നമുക്ക് ഫ്രൈ പാനിലേക്ക് വെച്ചുകൊടുക്കാം. ഫ്രൈ പാനിലേക്ക് തന്നെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അടിയും ഒന്നും കൂടെ മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ തീയിൽ ചെറുതാക്കി തന്നെ വെക്കണം, കൂട്ടി വെച്ചു കൊടുക്കരുത്, ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതേ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അടിയൊന്നും കരിഞ്ഞിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. മധുരമൊക്കെ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ലൈറ്റായിട്ട് മധുരം ഇട്ടിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു കേക്ക് പോലെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.